നമസ്കാരം രാരിച്ചൻസ് പോസിറ്റീവ് തിങ്കിങ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികളെ എങ്ങനെ സ്വയം പര്യാപ്തതയിലേക്ക് വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ നമ്മുടെ കുട്ടികളെ ഓരോ കാര്യത്തിനും ഭംഗിയായിട്ടും അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊടുത്ത് വളർത്തിക്കൊണ്ട് വരാറുണ്ട്. വളർത്തിക്കൊണ്ട് വന്ന് വളർത്തി വലുതായി കഴിയുമ്പോൾ ഇപ്പം നമ്മൾ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ കേൾക്കാറുണ്ട്, ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടേച്ച് അവർ ആത്മഹത്യ ചെയ്തു, അതല്ലെങ്കിൽ ബൈക്ക് വാങ്ങിക്കൊടുത്തതിന് ആത്മഹത്യ ചെയ്തു, അതല്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റുപോയതിന് ആത്മഹത്യ ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? അവർക്ക് അവരെക്കുറിച്ചുള്ള ആത്മവിശ്വാസം ഇല്ല എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അവർക്ക് അവരെക്കുറിച്ച് തന്നെയുള്ള ആത്മവിശ്വാസമുണ്ടെങ്കിൽ, എനിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അവർ സ്വയം പര്യാപ്തതയിലേക്ക് എത്തണം. എന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ പ്രാപ്തനാണ് എന്നുള്ള ഉറച്ച ബോധമുള്ള ഒരാളും ഇപ്രകാരമുള്ള നടപടികളിലേക്ക് തിരികെയില്ല. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴ്ഭാഗത്ത് ചുമന്ന അക്ഷരത്തിൽ, ആ സബ്സ്ക്രൈബ് ചുമന്ന അക്ഷരത്തിലാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. ചില കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ എങ്ങനെ സെൽഫ് സഫിഷ്യന്റ് ആക്കാം എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമുക്ക് കുട്ടികളെ പരിശീലിപ്പിക്കാനുള്ള സമയം 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയാണ്. ഈ സമയത്താണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കേണ്ടത്. സാധാരണ മാതാപിതാക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കൊച്ചു കുഞ്ഞല്ലേ, ഇച്ചിരി വലുതാകുമ്പോൾ അവനെല്ലാം ചെയ്തോളൂ എന്ന്. ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ അവനൊന്നും ചെയ്യുകയില്ല. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അവൻ എന്തെങ്കിലും ചെയ്യാൻ പഠിക്കണമെങ്കിൽ അത് അവൻ്റെ ചെറുപ്പത്തിലാണ് പഠിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും ചെറുപ്പത്തിൽ അവനവന്റെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന ഐഡിയകൾ മാത്രമേ പ്രായമായതിന് പ്രായം തികഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ 15 വയസ്സോ 18 വയസ്സോ 20 വയസ്സോ ആയതിനു ശേഷം ചെറുപ്പത്തിൽ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ഐഡിയകൾക്കനുസരിച്ച് മാത്രമേ അവൻ ചലിക്കുകയുള്ളൂ. അല്ലാതെ പ്രായമായി കഴിഞ്ഞവൻ ചെയ്തോളും, ഇപ്പം ഞാൻ ചെയ്തു കൊടുക്കാം എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കൾ അവനെ അവന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ കരകയറാൻ പഠിപ്പിക്കുന്നതിന് പകരം അവനെ അവന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. അതിന് വേണ്ട ചില കാര്യങ്ങൾ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ചില ആഗ്രഹങ്ങളൊക്കെ മിച്ചം വച്ചേക്കുക. അതുപോലെ തന്നെ അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്താണെന്ന് നാം അറിഞ്ഞു വയ്ക്കുക. അങ്ങനെ അറിഞ്ഞു വയ്ക്കുന്ന ആഗ്രഹം സാധിക്കുവാൻ നമ്മൾ സഹായിക്കുക മാത്രം ചെയ്യുക. ഇപ്പം 15 വയസ്സ് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോട്ടോർ സൈക്കിൾ മേടിക്കാൻ പറ്റുകയില്ല. എങ്കിൽ പോലും ആട്ടെ, 10 വയസ്സുള്ള സമയത്ത് ഒന്നെങ്കിൽ പിയാനോ വാങ്ങിക്കണമെന്നോ അതല്ലെങ്കിൽ സൈക്കിൾ വാങ്ങിക്കണമെന്നോ ഒക്കെ ഒരു വലിയ ആഗ്രഹമാണെങ്കിൽ, സൈക്കിൾ വാങ്ങാൻ വേണ്ട പൈസ നമ്മൾ സൈക്കിൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റാന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുക്കാതെ നേരത്തെ പറഞ്ഞു വെക്കുക, നീ ഒരു കുറച്ച് പൈസ ഉണ്ടാക്ക, ആ കുറച്ച് പൈസ കൂടെ കൂടി ഞാനൊരു 1000 രൂപ തരാം, അതും കൂടെ കൂട്ടി നമുക്ക് സൈക്കിൾ വാങ്ങാം എന്ന് പറഞ്ഞു കൊടുക്കുക. അതല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ തന്നെ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു, 2 ദിവസം ഉപയോഗിച്ചു, വളരെ അശ്രദ്ധമായിട്ട് ഉപയോഗിക്കുകയും എന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന പതിവാണ് കുട്ടികൾ സാധാരണ കാണിക്കുക. എന്നാൽ അവരുടെയും കൂടെ പൈസ മുടക്കി വാങ്ങിക്കുന്ന സൈക്കിൾ ആണെങ്കിൽ അവരത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുകയും എന്തെങ്കിലും കേട് വന്നാൽ
അതെങ്ങനെയായാലും നന്നാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികളുടെ പോക്കറ്റ് മണി, പഠനയാത്ര എന്നിവയ്ക്ക് സ്വയമായിട്ട് പൈസ കണ്ടെത്താൻ സഹായിക്കുക. എന്തെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ 1 രൂപ തരാം, അല്ലെ 2 രൂപ തരാം, 5 രൂപ തരാം, ഇങ്ങനെ നമ്മൾ പറഞ്ഞ് അവരെ കൊണ്ട് ആ ജോലി ചെയ്യിച്ചതിന് ശേഷം ചെറിയ രീതിയിൽ എന്തെങ്കിലും സമ്മാനം പാരിതോഷികം കൊടുക്കുകയും അത് സൂക്ഷിച്ചു വയ്ക്കാനുമായിട്ട് കുഞ്ഞു പിള്ളേരാണെങ്കിൽ ഒരു കുടുക്ക പോലത്തെ എന്തെങ്കിലും സാധനമോ, അതല്ല എങ്കിൽ ഇപ്പം ഒരു 10 വയസ്സ് കഴിഞ്ഞ പിള്ളേരാണെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി കൊടുക്കുകയോ നമുക്ക് ചെയ്യാവുന്നതാണ്. കുട്ടിയായിരിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സ്കൂളിൽ വെച്ചുണ്ടായ അവരുടെ അനുഭവങ്ങളും അവ അവൻ പരിഹരിച്ച വിധവും ചോദിച്ചറിയുക. പരിഹരിച്ച രീതി തെറ്റാണ് എങ്കിൽ അത് ശാന്തമായിട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. നന്നായി ചെയ്താൽ പോക്കറ്റ് മണിയും അഭിനന്ദനവും പറഞ്ഞു കൊടുക്കുക. സ്വന്തം കാര്യങ്ങൾ തനിച്ച് ചെയ്യാൻ അവനെ പരിശീലിപ്പിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കഴിക്കാൻ. അതുപോലെ തന്നെ ലഞ്ച് റെഡിയാണ്, അത് ലഞ്ച് ബോക്സിൻ്റെ അകത്ത് നിറച്ചെടുത്തുകൊണ്ട് പോകാൻ. ഷർട്ടിൻ്റെ ഒരു പോക്കറ്റ് കീറിപ്പോയി, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഇച്ചിരി തുന്നൽ വിട്ടുപോയി, അത് സ്വയമേ ഒന്ന് തയ്ച്ചു പിടിപ്പിക്കാൻ. അതുപോലെ തന്നെ രാവിലെ ഏറ്റു കഴിഞ്ഞാൽ ബെഡും മുറിയും വൃത്തിയാക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ വേണ്ട, അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാർ പലരുണ്ട്, ഏതാണ്ട് 12,000-13,000 രൂപ മുടക്കുള്ള പിയാനോ വാങ്ങിച്ചു കൊടുത്തിട്ട് ദേഷ്യം വന്നു കഴിഞ്ഞപ്പോൾ അത് ഒറ്റ ചവിട്ടിന് പൊട്ടിച്ചയാളെ എനിക്കറിയാം, പേഴ്സണലായിട്ടറിയാം. അതേസമയം അവൻ കാശ് കൊടുത്ത് മേടിച്ച സാധനമായിരുന്നു അതെങ്കിലോ, അങ്ങനെ പൊട്ടിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുവാണെങ്കിലും, ഇപ്പം നിങ്ങൾ കൃഷി ചെയ്യാൻ പോവുകയാണെങ്കിലും അവരെയും കൂടെ കുട്ടികളെയും കൂടെ കൂട്ടി കൂട്ടത്തിൽ കൂട്ടണം. അതല്ല, കുട്ടികൾക്ക് വേണ്ട പഠന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂട്ടത്തിലിരുന്ന് സഹായിച്ചു കൊടുക്കണം. കുട്ടികൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ കുറച്ച് പൈസ നിന്റെ എടുക്ക്, കുറച്ച് പൈസ ഞാനും തരാം എന്ന രീതിയിലാണെങ്കിൽ അവർക്ക് സമ്പാദ്യശീലം ഉണ്ടാവുകയും എങ്ങനെയാണ് പൈസ സൂക്ഷിച്ചു വെക്കേണ്ടതെന്നും പൈസയുടെ വിലയും അവർക്ക് മനസ്സിലാകുകയും ചെയ്യും. അതുപോലെ തന്നെ പോക്കറ്റ് മണി ആയിട്ടും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റായിട്ടും ഒക്കെ കിട്ടുന്ന പൈസ സൂക്ഷിച്ചു വെക്കുകയാണോ അതോ അന്നന്ന് കൊണ്ടുപോയി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കോ ചിലവഴിക്കുകയാണോ ചെയ്യുന്നത് എന്ന് അന്വേഷിക്കേണ്ടതും മാതാപിതാക്കന്മാരുടെ കടമയാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ അത് തെറ്റാണ് എന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. കുറച്ച് കഴിയുമ്പോൾ അവൻ ശരിക്ക് ചെയ്തോളും എന്ന രീതിയിൽ തെറ്റ് ചെയ്താലും അതിനെ യാതൊരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അത് തെറ്റാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. കുട്ടികൾക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പം അവർക്ക് ഒരു 5 വയസ്സേ ഉള്ളൂ അല്ലെങ്കിൽ 7 വയസ്സേ ഉള്ളൂ, അവർക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മുഴുവൻ പൂർത്തിയാക്കാൻ പറ്റുകയില്ല എന്ന് നമുക്ക് തോന്നിയാൽ നമ്മുടെ ചെറിയ സഹായം, ചെറിയ ചെറിയ തെറ്റുകൾ വരുമ്പോൾ അത് അവരെ പഴിക്കാതെ, അത് സാരമില്ല, അത് അവർ റിക്കവർ ചെയ്തോളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ ചെറിയ തെറ്റുകൾ അവർ വരുത്തിക്കോട്ടെ, പക്ഷെ എപ്പോഴും നമ്മുടെ ഉപദേശവും കരുതലും അവരുടെ കൂടെ ഉണ്ടായിരിക്കുക. അതുപോലെ വീട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം, വീട്ടിലെ പ്രശ്നങ്ങളും അവന്റെ സ്വന്തം പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ അവരെ പരിശീലിപ്പിക്കുക. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചെറുപ്പത്തിലെ ലോകപരിചയവും സാമൂഹ്യ സമ്പർക്കവും ഇവ പരിശീലിപ്പിക്കുക.
എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ പോയിട്ട് വീണ്ടും തന്നെ പോകാൻ അനുവദിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഇടപെട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുവാൻ അവനെ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതും 15 വയസ്സ് കൊണ്ട് അവന്റെ പരിശീലനം നിർത്തണം. 15 വയസ്സിനുള്ളിൽ സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കണം. അത് കഴിഞ്ഞ് 18 വയസ്സ് വരെയുള്ള സമയം അവൻ എന്താണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കുക. 18 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടാവുകയില്ല. അത് മനസ്സിലാക്കി ചെറുപ്പത്തിലെ നിങ്ങളുടെ പരിശീലനം തുടങ്ങുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.